ഭരണവർഗത്തിലെ നേതാക്കളുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇപ്പോഴിത ആന്റണി രാജുവിന്റെ കാര്യമെടുത്താൽ തൊണ്ടി മുതൽ കേസിൽ ആന്റണി രാജു എം എൽ എക്കെതിരെ സംസ്ഥാന സർക്കാർ രംഗത്തിറങ്ങി. ആന്റണി രാജു എം എൽ എയുടെ അപ്പീൽ തള്ളണമെന്ന് സംസ്ഥാനം സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗൗരവകരമായ വിഷയങ്ങൾ ഉയർത്തുന്ന കേസാണിത്. കേസിൽ ആന്റണി രാജുവിനെതിരെ തെളിവുണ്ട്. ആന്റണി രാജുവിനെതിരായ ആരോപണങ്ങൾ ഗുരുതരമാണെന്നും പോലീസ് കേസ് റദ്ദാക്കി ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നും സംസ്ഥാനം സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. കേസ് പരിഗണിക്കാനിരിക്കെയാണ് ആന്റണി രാജുവിനെതിരെ സംസ്ഥാന സർക്കാർ സത്യവാങ്മൂലം സമർപ്പിച്ചത്. തനിക്കെതിരായ കേസിൽ പുനരന്വേഷണം നടത്താനുള്ള ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് ആന്റണി രാജു സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. തുടർന്ന് കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചപ്പോൾ ആന്റണി രാജുവിന് അനുകൂലമായി സുപ്രീം കോടതി തുടരന്വേഷണത്തിന് ഇടക്കാല സ്റ്റേ ഉത്തരവ് അനുവദിക്കുകയായിരുന്നു. ഹർജിയിൽ വിശദമായ പരിശോധന ആവശ്യമാണെന്ന നിരീക്ഷണത്തോടെയാണ് സുപ്രീം കോടതി ഇടക്കാല സ്റ്റേ ഉത്തരവിറക്കിയത്. കേസിന്റെ എല്ലാ വശവും പരിശോധിക്കുമെന്നും ജസ്റ്റിസ് സി ഡി രവികുമാർ വ്യക്തമാക്കിയിരുന്നു. 33 വർഷത്തിനു ശേഷം പുനരന്വേഷണം നടത്തുന്നതിനെ കേസിലെ ഹർജിക്കാരനായ ഗതാഗത മന്ത്രി ആന്റണി രാജു എതിർത്തിരുന്നു. 33 വർഷം ഈ കേസുമായി മുന്നോട്ടു പോകേണ്ടി വന്നു. ഇത് മാനസിക വിഷമം ഉണ്ടാക്കുന്നതായും അതിനാൽ കേസിന്റെ നടപടികൾ പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം വന്നത്. മന്ത്രി ആന്റണി രാജു പ്രതിയായ തൊണ്ടി മുതൽ കേസ് അതീവ ഗൗരവമുള്ളതാണെന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിരീക്ഷണം. കേസിലെ തൊണ്ടിയായിരുന്ന അടിവസ്ത്രം വിട്ടുകൊടുക്കാൻ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവുണ്ടായിരുന്നോ എന്നും സുപ്രീം കോടതി ആരാഞ്ഞിരുന്നു. സംസ്ഥാന സർക്കാരിനുൾപ്പെടെ സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ സമയം അനുവദിച്ച് കേസ് നവംബർ 7 സുപ്രീം കോടതി മാറ്റിയിരുന്നു. പുനരന്വേഷണത്തിന് നിർദ്ദേശിച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെ ആന്റണി രാജു നൽകിയ ഹർജി പരിഗണിക്കവെയാണ് സുപ്രീം കോടതി കേസ് അതീവ ഗൗരവമുള്ളതെന്ന് നിരീക്ഷിച്ചത്. ലഹരിമരുന്ന് കേസിൽ പിടിയിലായ ഓസ്ട്രേലിയൻ പൗരന്റെ വ്യക്തിഗത സാധനങ്ങൾ വിട്ടുനൽകാനുള്ള മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിൽ തൊണ്ടി മുതലായ അടിവസ്ത്രം ഉൾപ്പെട്ടിരുന്നോ എന്ന് കോടതി ആരാഞ്ഞിരുന്നു. വിട്ടുനൽകിയ തൊണ്ടി മുതലായ അടിവസ്ത്രം മാറ്റി നൽകിയതിനെ തുടർന്ന് പ്രതി ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുന്നെന്നാണ് ആന്റണി രാജുവിന് എതിരായ കേസിൽ വിശദീകരിച്ചിരുന്നത്. മന്ത്രി ആന്റണി രാജുവിന് പുറമെ കോടതി ജീവനക്കാരനായ ജോസും കേസിൽ പ്രതിയായിരുന്നു. ആന്റണി രാജു നൽകിയ ഹർജിയിൽ നേരത്തെ സംസ്ഥാന സർക്കാരിനും കേസിലെ എതിർകക്ഷികൾക്കും സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരുന്നു. എന്നാൽ സർക്കാർ ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾ സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ കോടതിയിൽ കൂടുതൽ സമയം തേടുകയായിരുന്നു ഉണ്ടായത്. ഈ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് ഹർജി പരിഗണിക്കുന്നത്. സുപ്രീം കോടതി കഴിഞ്ഞ വർഷം നവംബർ 7 മാറ്റിയതും കേസിലെ പരാതിക്കാരനായ അജയൻ നൽകിയ ഹർജിയിൽ തന്റെ കക്ഷിയെ തൊണ്ടി ക്ലാർക്ക് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നതെന്നും ആന്റണി രാജുവിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ദീപക് പ്രകാശ് ആരോപിച്ചിരുന്നു. ആന്റണി രാജു അഭിഭാഷകനാണെന്നും തൊണ്ടി ക്ലാർക്ക് എന്ന വിശേഷണം നീക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. ആന്റണി രാജുവിന് വേണ്ടി അഭിഭാഷകൻ ദീപക് പ്രകാശും സംസ്ഥാന സർക്കാരിന് വേണ്ടി സ്റ്റാൻഡ് ഇൻ കോൺസൽ നിഷേ രാജൻ ശങ്കറും ഹാജരായി. കേസിലെ ആദ്യ പരാതിക്കാരനായ വിരമിച്ച കോടതി ജീവനക്കാരൻ ടി ജി ഗോപാലകൃഷ്ണൻ നായർക്ക് വേണ്ടി അഭിഭാഷകൻ അമിത് കൃഷ്ണനും പരാതിക്കാരനായ അജയന് വേണ്ടി അഭിഭാഷകൻ ടി കെ ദേവേഷും ഹാജരായി. ആന്റണി രാജുവിന്റെ ഹർജി കഴിഞ്ഞ തവണ പരിഗണിച്ചപ്പോൾ പുനരന്വേഷണത്തിന് ഉത്തരവിട്ട ഹൈക്കോടതി ഉത്തരവിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നത് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരുന്നു. കേസെടുത്തതിലെ സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി FIR റദ്ദാക്കിയെങ്കിലും കോടതിക്ക് നടപടിക്രമങ്ങൾ പാലിച്ച് തുടർ നടപടികൾ സ്വീകരിക്കണമെന്നായിരുന്നു ഹൈക്കോടതി ഉത്തരവ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി രജിസ്ട്രാർ നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് തിരുവനന്തപുരം CJM കോടതി പുനരന്വേഷണം ആരംഭിച്ചത്.